അർജുനെ ജയിൽ നോമിനേറ്റ് ചെയ്തത് ഗബ്രി, ഗബ്രിയെ ജയിൽ നോമിനേറ്റ് ചെയ്തത് പവർ ടീം. മൊത്തം നാല് പേർ ജയിലിൽ. ആരൊക്കെയാണ് ജയിലിൽ, ആരൊക്കെയാണ് ജയിൽ നോമിനേഷൻ ചെയ്തത് എല്ലാം നമുക്ക് ക്ലിയർ കട്ടായിട്ട് നോക്കാം. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരു കിടിലൻ ജയിൽ നോമിനേഷൻ ആണ്. നാല് പേരാണ് ഇത്തവണ ബിഗ് ബോസ് പറഞ്ഞ കണക്കിന് ജയിലിലേക്ക് പോകാൻ തോന്നുന്നത്. ഇനാക്റ്റീവ് ആയിട്ടുള്ളവർ, അവരെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞത്. അതായത് ബിഗ് ബോസ് ഡയറക്റ്റ്ലി അങ്ങനെ പറയാത്തതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ബിഗ് ബോസ് ഇനാക്റ്റീവ് ആയിട്ടുള്ളവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നാല് പേരെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ കിടിലൻ ഒരു നോമിനേഷൻ ആണ് വന്നിരിക്കുന്നത്, കിടിലൻ ആൾക്കാരാണ് ജയിലിൽ വന്നിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ്, ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത്, എന്തിന്റെ പേരിലാണ് നോമിനേറ്റ് ചെയ്തതൊക്കെ നോക്കാം. എന്തായാലും പവർ ടീം നോമിനേറ്റ് ചെയ്ത രണ്ടു പേർ എന്ന് പറയുന്നത് ഗബ്രി, ജിൻഡോ. മൈ ഗോഡ്! അതായത് ഗബ്രിയെ നോമിനേറ്റ് ചെയ്ത ഒരു പെർസ്പെക്ടീവ് എന്ന് പറയുന്നത്, ഗബ്രി എന്ന് പറയുന്ന ഒരു നല്ല ഗെയിമറാണ്, പക്ഷെ ഇന്നാക്റ്റീവ് ആയിട്ട് സായിക്കൊക്കെ തോന്നുന്നു എന്നുള്ള രീതിയിൽ അവർ പവർ ടീം ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സായിയുടെ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് കുറ്റം പറയുന്നു എന്നുള്ളൊരു സംഭവം വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ജിൻഡോനെ നോമിനേറ്റ് ചെയ്തത്. അതായത് നന്ദനയൊക്കെ പറയുന്നുണ്ടായിരുന്നു സായിയുടെ ഫിസിക്കൽ കണ്ടീഷനെ പറ്റി. ജിൻഡോ ആ ഒരു ടാസ്കിനിടയിൽ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി എന്നുള്ള രീതിയിൽ, അതെന്തോ നട്ടലിനെന്തോ അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞില്ലേ, ആ ഒരു സംഭവം. സോ അതുകൊണ്ട് അവർ രണ്ടുപേരെയും ജയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ജയിലിലായേ. ഇനിയാണ് നോമിനേഷൻ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം, അൻസിബ വന്നിട്ട് റസ്മിനെയും സിജോനെയും പറയുന്നുണ്ടായിരുന്നു. സിജോയ്ക്ക് അവിടെ ഒരു വോട്ട് വരുന്നുണ്ടായിരുന്നു. അഭിഷേക് വന്നിട്ട് സിജോനെയും അൻസിബേനെയും പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, സിജോനെ ഒരുപാട് കുറച്ച് നാല് പേരായിട്ടും പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ വന്നിട്ട് അർജുനെയും സിജോനെയും പറയുന്നുണ്ടായിരുന്നു. അർജുന പറഞ്ഞതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കൽ അറ്റാക്ക് ചെയ്തു മുഖത്ത് ഇതാക്കി എന്ന് പറഞ്ഞില്ല, ആ ഒരു സംഭവം. പിന്നെ ജിൻഡോ പിന്നെ സിജോനെ പറഞ്ഞത് എന്ന് വെച്ചാൽ സിജോ ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ തോന്നുന്നു എന്നുള്ള രീതിയിൽ. നോറ വന്നിട്ട് അർജുനെയും അപ്സരയെയും പറയുന്നു. ശ്രീതു വന്നിട്ട് അഭിഷേകിനെയും അപ്സരയെയും പറയുന്നു. ഋഷി വന്നിട്ട് അഭിഷേകിനെയും അപ്സരയും പറയുന്നു. അപ്സരയ്ക്ക് അവിടെ മൂന്ന് വോട്ടുകൾ കിട്ടിയതാണ്, പക്ഷേ പിന്നെ ആരും അപ്സരയ്ക്ക് വോട്ട് ചെയ്തില്ല. ജാസ്മിൻ വന്നിട്ട് അഭിഷേകിനെയും നോറയെയും പറയുന്നു. അപ്സര വന്നിട്ട് അൻസിബയെയും നോറയെയും പറയുന്നുണ്ടായിരുന്നു. ഗബ്രി വന്നിട്ട് അർജുനെയും നോറയും പറയുന്നുണ്ടായിരുന്നു. ഇവിടെ അർജുനെ പറഞ്ഞതെന്ന് വെച്ചാൽ അർജുൻ ഒരു വീക്ക് പ്ലെയർ ആണ്. അർജുൻ ആദ്യം ഒന്ന് അടിപൊളിയായിട്ട് സ്ലോ ആയിട്ട് വന്നു, പിന്നെ ഒന്ന് കത്തിക്കേറി, പിന്നെ ഇപ്പം സ്ലോ ആയിട്ട് പോന്നു എന്നുള്ള രീതിയിൽ അർജുനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നോറയെയും പറയുന്നുണ്ടായിരുന്നു. നോറ വളരെ വീക്ക് പ്ലെയർ ആണ്, ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവരാണെന്ന് പറയുന്നുണ്ടായിരുന്നു. സിജോ വന്നിട്ട് അൻസിബയും റസ്മിനെയും പറയുന്നു. അൻസിബയെ പറഞ്ഞതിന്റെ എല്ലാവരും പറഞ്ഞതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അൻസിബ പോകാൻ ആഗ്രഹിക്കുന്നു, ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെ ആ ഒരു വ്യക്തിനെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ റസ്മിനെ വന്നിട്ട് അഭിഷേകിനെയും സിജോനെയും പറയുന്നു. റസ്മിന്റെ നോമിനേഷനും കൂടി വന്നപ്പോൾ സിജോ നോമിനേഷനിൽ ജയിൽ നോമിനേഷനിലേക്ക് വരുന്നു. അഭിഷേകിന് അഞ്ച് വോട്ടെട്ടം കിട്ടി, അഭിഷേകും ജയിൽ നോമിനേഷൻ ആവുകയാണ്. സോ രണ്ടുപേരാണ്, സിജോയും അഭിഷേകുമാണ്. ബാക്കി അർജുൻ തൊട്ടുപേക്കിൽ മൂന്ന് വോട്ടും ആയിട്ടുണ്ട്, അപ്സര മൂന്ന് വോട്ടും ആയിട്ടുണ്ട്, അൻസിബ മൂന്ന് വോട്ടും ആയിട്ടുണ്ട്, നോറയുണ്ട്. സോ ഇവരൊന്നും ഒരു വോട്ടും കൂടി കിട്ടിയിരുന്നേ അവരൊക്കെ ജയിൽ നോമിനേറ്റഡ് ആയേനെ. സോ എന്തായാലും നോമിനേഷൻ, ജയിൽ നോമിനേഷൻ അവരുടെ അടിപൊളിയാണ്. നാല് പേരൊക്കെ ജയിലിൽ പോവാ, അതും ആരൊക്കെയാണ് പോയിരിക്കുന്നത്, ജിൻഡോ, ഗബ്രി, സിജോ ആൻഡ് അഭിഷേക്. നാല് കിടിലൻ ആൾക്കാർ. സോ ജയിൽ എന്താവെന്ന് കണ്ടുതരാറിട്ടിരിക്കുന്നു. എന്തായാലും അടിപൊളി ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു. ബിഗ് ബോസിന്റെ ഉദ്ദേശങ്ങൾ കുറെ ഉണ്ട്, ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പം കൺവേ ചെയ്ത് വരുന്നുണ്ട്. സോ ഇന്നും കൂടിയ വോട്ടിംഗ് ഉള്ളൂ. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് ഇപ്പൊ തന്നെ വോട്ട് ചെയ്യാം. ബിക്കോസ് ആര് വേണമെങ്കിലും ഈ ആഴ്ച പുറത്തു പോവാം, രണ്ടു പേർ പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യലാണ് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അടുത്ത ആഴ്ച വീക്ക്ലി ടാസ്ക് തിരിച്ചു വരും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പവർ ടീം കൺസെപ്റ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്, നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതിയായിരിക്കും. ബൈ ഗൈസ്.